ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടെറഡ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിന്റെ സീക്രട്ട് ഡിസയർ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതായത് അവർക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷനുമായിട്ട് എന്താണ് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഈ കണക്ഷനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്, നമുക്കറിയാത്ത എന്തെങ്കിലും ഡിസയർ അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആക്ച്വലി ഈ കണക്ഷനെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, ഇതിന്റെ എൻഡ് എങ്ങനെയായിരിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന്. ആൻഡ് ഇതൊരു പൈൽ സെലക്ഷൻ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ള കാർഡ് ഹെർമിറ്റ് കാർഡാണ്, സെക്കൻഡ് പൈലായിട്ടുള്ള വെച്ചിട്ടുള്ള കാർഡ് മെജിഷ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ എനർജി കൊണ്ടുവരാം, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്തിട്ടൊരു പൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാം റെസൊനേറ്റ് ആകും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കി റെസ്റ്റ് ലീവ് ചെയ്യുക, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാം. ജനറലെസ് ആണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കാണാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ടെറിറ്റ് റീഡിംഗ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടെറിറ്റ് കാർഡ് റീഡിംഗ്, മോട്ടിവേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഷെയറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം റീഡിംഗിലോട്ട് പോവാം. ഫസ്റ്റ് പൈൽ ഹെർമിറ്റ് ആണ്, സെക്കൻഡ് പൈൽ മജിഷ്യൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തികച്ചും ടൈംലെസ് ആണ്, അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങളത് ഓപ്പൺ ആക്കുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്കത് റെസൊണേറ്റ് ആവുക. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഡിസയർ എന്താണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. പൈൽ നമ്പർ 1 പേഴ്സൺസ് സീക്രട്ട് ഡിസയർ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. ഓക്കെ, എന്റെ അഭിപ്രായത്തില് നിങ്ങളുടെ കണക്ഷൻ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, വഴക്കായിരിക്കാം, കുറെ മാസമായിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലായിരിക്കാം, ചിലപ്പോൾ തേർഡ് പാർട്ടിയോ എന്തെങ്കിലുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കുരുങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ വശം എന്താണെന്ന് നിങ്ങളോ ഇപ്പുറത്തെ വശം എന്താണെന്ന് ഈ പേഴ്സണോ കാണാൻ ശ്രമിക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ വീണ്ടും ഒരു യൂണിയന് താല്പര്യപ്പെടുന്നു, ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇവർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പഴയതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നെയും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം ഇവരിൽ കാണുന്നു. ഓക്കെ, യെസ്, നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, യൂണിയൻ. ഇവർ തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഭയങ്കരമായി ആഗ്രഹിക്കുന്നു. ആൻഡ് ഇവരുടെ സീക്രട്ട് ഡിസയർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റുക എന്നതാണ്. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ചിലപ്പോൾ ഒരു അവേക്കനിങ് ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഇവര് വേറെ സാഹചര്യങ്ങളിലൊക്കെ പോയി നിന്ന് നോക്കിയിട്ടുണ്ടാവാം, നമ്മളെക്കാളും ബെറ്റർ വേറെ ഒരാളാണ് എന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഈ പേഴ്സൺ പോയിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊന്നും ഈ പേഴ്സണെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കംഫർട്ട് സോൺ ലഭിച്ചില്ല, അല്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ന ഒരു അവേക്കനിങ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു മൊമെന്റിന് മാത്രമേ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇന്റിമസി കൂട്ടാൻ എന്താണ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ നിങ്ങൾ മാരിഡ് ആണ്, വേറൊരു തേർഡ് പാർട്ടിയുടെ പിറകെ ഈ പേഴ്സൺ പോയതാണ് എങ്കിൽ തിരിച്ച് നിങ്ങൾ തന്നെയാണ് വാല്യുബിൾ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു പങ്കാളി എന്ന രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പേഴ്സൺ റെഗ്രറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെന്ന് ഏറ്റു പറയാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിസിക്കലിയും നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളെ എന്തോരം ഹേർട്ട് ചെയ്തിരുന്നു അതിന് പതിൻ മടങ്ങ് എന്താണ് നിങ്ങളെ എന്താണ് എംപ്രസ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പേഴ്സൺ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കണക്ഷനില് ചിലപ്പോൾ ഒരു തട്ടലോ മുട്ടലോ ഡിസ്റ്റൻസോ വരുന്നത് അവർക്ക് നമ്മളോടുള്ള ഫീലിംഗ്സും നമുക്ക് അവരോടുള്ള ഫീലിംഗ്സും എത്ര മാത്രമാണ്, അവർ നമുക്ക് എത്രത്തോളം
പ്രയോറിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അവരിൽ, അവർ കാരണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സെപ്പറേഷൻസ് വരും. അത് ട്വിൻ ഫ്ലെയിമിൽ മെയിൻ ആയിട്ട് ഈ സെപ്പറേഷൻസ് വരുന്നതിന്റെ റീസൺ ആ പേഴ്സൺ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിനകത്ത് മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നതാണ്. ഈവൻ ഇപ്പോൾ ഈ പേഴ്സൺ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ ഈ പേഴ്സൺ ഒരു കാർമിക് പാർട്ട്ണർഷിപ്പിൽ അകപ്പെട്ടു അല്ലെങ്കിൽ അകപ്പെടാൻ പോകുന്നു. ഈ കാർമിക് പാർട്ട്ണർഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളായിരുന്നു അവർക്ക് ബെസ്റ്റ് എന്ന്. ഈ കാർമിക് പാർട്ട്ണർഷിപ്പിൽ അവർ വന്നു കഴിയുമ്പോഴാണ് അവർക്ക് ആ ഒരു അവേക്കനിങ് ഉണ്ടാവുക, അവർക്ക് ആ ഒരു റെഗ്രറ്റ് ഉണ്ടാവുക. അപ്പോഴാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരികയും ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. ഓക്കെ, കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രസന്റിൽ ഈ ഒരു സ്റ്റേജ് നടക്കുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ഫൈനൽ ആയിട്ടുള്ള ഡെസിഷൻ എന്ന് പറയുന്നത് നമ്മളുമായിട്ടുള്ള ഒരു യൂണിയൻ ആയിരിക്കും എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അപ്പൊ ഈ പേഴ്സന്റെ സീക്രട്ട് ഡിസയർ എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കണക്ഷനിൽ വർക്ക് ചെയ്യണം, തിരിച്ച് യൂണിയൻ ആകണം എന്നതാണ്. അതിന്റെ റീസൺ ഇതിൽ അവേക്കനിങ് ഉണ്ടാവും എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോപ്പ് ആൻഡ് ഹാർട്ടഡ് ആയിട്ട് ഇരിക്കുക. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് പോയതിനേക്കാൾ ഉപരി പാഷനേറ്റ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അറ്റൻഷൻസ് നോക്കി മനസ്സിലാക്കുക. കാർമിക് പാർട്ട്ണർഷിപ്പുകളിൽ ചിലപ്പോൾ നിങ്ങളോ ഈ പേഴ്സണോ ഇൻവോൾവ് ആകുമ്പോഴായിരിക്കാം ഈ പേഴ്സന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ ഈ പേഴ്സൺ ഫിസിക്കലിയും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ പോയതിനേക്കാൾ കൂടുതൽ ഫിസിക്കലിയും നിങ്ങളുടെ അടുത്ത് എന്താണ് ഇന്റിമേറ്റ് ആവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ പേഴ്സൺ ഫോർ എവർ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഈവൻ നിങ്ങളുടെ ഫ്രണ്ട് ആകട്ടെ ക്രഷ് ആകട്ടെ ആരാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മാരേജ് സ്വപ്നം കാണുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും സപ്പോർട്ട് ചെയ്യുക, പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം, ഇല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ മജിഷ്യൻ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഡിസയർ എന്താണ് എന്നതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇഞ്ചിൽസ് പ്ലീസ് ഗൈഡസ്, പൈൽ നമ്പർ 2, സീക്രട്ട് ഡിസയർ ഓഫ് ദയർ പാർട്ണർ. ഇഞ്ചിൽസ് പ്ലീസ് ഗൈഡസ്, പൈൽ നമ്പർ 2, സീക്രട്ട് ഡിസയർ ഓഫ് ദയർ പാർട്ണർ. ഇഞ്ചിൽസ് പ്ലീസ് ഗൈഡസ്, പൈൽ നമ്പർ 2, സീക്രട്ട് ഡിസയർ ഓഫ് ദയർ പാർട്ണർ. യെസ്, എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടി പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ പേഴ്സൺ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ ഊണിലും ഉറക്കത്തിലും മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി യെസ് ഈ ഒരു കണക്ഷനിൽ ഇവർ നിങ്ങൾ ഒത്തിരി ഒന്ന് ദീർഘമായിട്ട് എന്താണ് ഒരു സ്വപ്നം കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ പുതിയ പുതിയ ഡോർസ് ഓപ്പൺ ആകണമെന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പുതിയ പുതിയൊരു കണക്ഷൻ വരണമെന്നും ഒക്കെ ഈ പേഴ്സൺ എന്തൊക്കെയൊക്കെയോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രത്തോളം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒക്കെ സമ്മതിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ അതിന്റെ ഡോർ തീർച്ചയായിട്ടും ഓപ്പൺ ആകും, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെ ഫൈനലിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഈ പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് യെസ് കണ്ടു, ഞാൻ പറഞ്ഞില്ലേ യു ക്യാൻ ഡു ദിസ്. അതായത് ഈ ഒരു കണക്ഷൻ, അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് തികച്ചും ലോയൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. കാരണം ഈ ഒരു കണക്ഷനിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ പേഴ്സൺ നിങ്ങളടുത്ത് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളടുത്ത് കൊഞ്ചി കുഴഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. ബിക്കോസ് നിങ്ങളെ തീർച്ചയായും ഈ പേഴ്സൺ വേണം, ഈ പേഴ്സന്റേത് തന്നെയാണ് നിങ്ങൾ. ഇതിനകത്ത് പ്രത്യേകിച്ച് സീക്രട്ട് ഡിസയറിന് നിങ്ങളെ വേണമെന്ന സീക്രട്ട് ഡിസയർ ഇതിനകത്തില്ല. ഈ പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സന്റെ ട്വിൻ ഫ്ലെയിം ആണ്, നിങ്ങൾ കൂടിയേ തീരുള്ളൂ ഈ പേഴ്സൺ, നിങ്ങളില്ലാണ്ട് ഈ പേഴ്സന് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വലിയ മലയും തള്ളി നീക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക്
യെസ് കണ്ടോ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണ് ഈ പേഴ്സൺ 100%. കാരണം ഈ അതായത് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. കാരണം ഡെസ്റ്റിൻഡ് ആണ്, നിങ്ങൾ കണക്ട് ചെയ്തേ പറ്റുകയുള്ളൂ. ആൻഡ് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഉള്ളത് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഐ തിങ്ക് ഡിസയർ ഒന്നും വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇവൻ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്നതാണ് എങ്കിൽ, കണ്ടോ, ട്വിൻ ഫ്ലെയിം ഇസ് നോട്ട് റെഡി, ഇവൻ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി താഴെ വെക്കാൻ തയ്യാറല്ല. നിങ്ങളുമായിട്ടുള്ള കെമിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹം. ഈവൻ ഈ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ടു പോയാലും, ഈ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും നിങ്ങളെ വിടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പേഴ്സൺ അടി ഉറച്ചു വിശ്വസിക്കുന്നു ദിസ് കുഡ് ബി ദ വൺ, അതായത് നിങ്ങൾ തന്നെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി എത്ര വർഷം വരെ കാത്തിരിക്കാനും ഈ പേഴ്സൺ തയ്യാറാണ്. എത്ര വർഷം വരെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് നിങ്ങളിൽ സീക്രട്ട് ഡിസയറുകളൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ പേഴ്സന് നിങ്ങൾ തന്നെ വേണം. എന്റെ അതായത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു, ഈ പേഴ്സൺ പ്രണയം ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെയാണ്, നിങ്ങളെയാണ് ഈ പേഴ്സൺ പ്രണയം എന്ന രീതിയിൽ കാണുന്നത്. ആൻഡ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഈ പേഴ്സണെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ആൻഡ് നിങ്ങളില്ലാതെ ഈ പേഴ്സൺ ഒരു നിമിഷം പോലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡിസയറുകളൊന്നുമില്ല, ഫുൾഫിൽമെന്റുകളേ ഉള്ളൂ, അതായത് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ഞാൻ സാധിക്കും, എന്നെ കൊണ്ട് പറ്റും. ഈ പേഴ്സൺ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി തനിക്ക് വേണമെന്നുള്ള കാര്യത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഇനി എന്തൊക്കെ തന്നെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ എന്താണ്, ഈ ഒരു കണക്ഷൻ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ഒന്നിക്കണം എന്നൊരു ഡിസയർ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഉള്ളത്. എങ്ങനെയും നിങ്ങൾ ഒന്നു ചേരണം എന്ന ഡിസയർ ആയിരിക്കും ഈ പേഴ്സണിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആണെങ്കിൽ ഷുവറായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ സ്ക്രീൻ കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സ് ആവശ്യമുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.